സിനിമയിൽ മാത്രമല്ല എല്ലാ രംഗങ്ങളിലും സ്ത്രീ പുരുഷ വിവേചനമുണ്ടെന്ന് ദേശീയ അവാർഡ് ജേതാവ് അപർണ ബാലമുരളി. മഞ്ജിയമ്മയ്ക്ക് ലഭിച്ചത് അർഹിക്കുന്ന അവാർഡ് തന്നെയെന്നും അപർണ തെറ്റെന്ന് തോന്നുന്ന സ്ക്രിപ്റ്റുകൾ മഹത്വവൽക്കരിക്കുന്നത് തെറ്റ് തന്നെയെന്നും അപർണ ബാലമുരളി. തൃശൂർ പ്രസ് ക്ലബിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു താരം. സ്ത്രീ പുരുഷ സമത്വം എന്ന വിഷയത്തിൽ നാട്ടിൽ കുറെ പൊട്ടശീലങ്ങളുണ്ടെന്നും അതിനാൽ തന്നെ സിനിമയിലെന്നല്ല എല്ലാ മേഖലകളിലും ഇത്തരം വിവേചനങ്ങൾ ഉണ്ടെന്നും താരം അഭിപ്രായപ്പെട്ടു. ഏത് ജോലിക്കാണ് ഇല്ലാത്തത്? ജെൻഡർ ഇത് എല്ലാവിടെയും ഫേസ് ചെയ്യുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സ് ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറെ പ്രശ്നങ്ങൾ. ഇതല്ലെങ്കിലും വേറെ ഏത് മേഖല എടുത്താലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ട് നമ്മുടെ നാട്ടില്. എന്താ പറയാ, ശീലിച്ചു വന്ന വളരെ മോശം കുറെ കാര്യങ്ങളുണ്ട് ഈ ഒരു ബേസിസിൽ. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നോണ്ട് സിനിമ എന്ന് പറയുന്നു, പക്ഷെ എല്ലാ മേഖലകളിലും എല്ലാ തരം ജോലികളിലും ഈ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. നിലവിൽ മലയാള സിനിമയിൽ നിരവധി സ്ത്രീ പ്രാധാന്യമുള്ള ചിത്രങ്ങൾ പുതിയതായി കടന്നു വരുന്നുണ്ടെന്നും അത് ഏറെ സന്തോഷം നൽകുന്നതാണെന്നും പറഞ്ഞ അവർ നഞ്ചിയമ്മയ്ക്ക് അവാർഡ് ലഭിച്ചതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളിലും പ്രതികരണം അറിയിച്ചു. നഞ്ചിയമ്മയുടെ പാട്ട് മനസ്സിൽ നിന്നും വന്ന പാട്ടാണെന്നും അത് വെറുതെ ഇരുന്ന് പാടാൻ കഴിയുന്നതല്ല എന്നും അവാർഡ് നഞ്ചിയമ്മയ്ക്ക് തന്നെ അർഹിച്ചതാണെന്നും അഭിപ്രായപ്പെട്ടു. ആ പാട്ട് ഭയങ്കര യുണീക്കാണ്. സത്യം പറഞ്ഞാൽ നഞ്ചിയമ്മ പാടിയ പാട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മളിപ്പോ ഇങ്ങനെ വെറുതെ ഇരുന്ന് പാടാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ അത് പ്രിറ്റൻഷ്യസ് ആവും. അത്രയും റോ ആയിട്ട് അത്രയും എന്താ പറയാ മനസ്സിൽ നിന്ന് പാടുന്ന ഒരു പാട്ട് സച്ചി സാറും അതിന്റെ ടീമും അത് യൂസ് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവരത് കൊണ്ടുവന്നപ്പോ എനിക്ക് തോന്നുന്നു അത് അവരുടെ ഒരു വിജയമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പലപ്പോഴും നഞ്ചിയമ്മ ഒരു ഗായിക അല്ലാത്തോണ്ട് ചിലപ്പോ അത് ഒരു ശ്രദ്ധിക്കാതിരിക്കാം, പക്ഷെ അവരത് നഞ്ചിയമ്മയുടെ ആ ഒരു കഴിവ് തിരിച്ചറിഞ്ഞ് അത് ആ സിനിമയിലേക്ക് കൊണ്ടുവന്നു. ആ പാട്ട് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് നോക്കിയാലും ഭയങ്കര പെർഫെക്റ്റ് ആണ്. കാരണം ആ ഒരു പാട്ടിന് വേണ്ട ഒരു ശബ്ദമാണ് നഞ്ചിയമ്മയുടെ, അത് നമുക്ക് ആർക്കും അത്ര പെട്ടെന്ന് പാടാൻ പറ്റുന്ന ഒരു പാട്ടുമല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് നഞ്ചിയമ്മ അവാർഡ് അർഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പുതിയ കാല ചിത്രങ്ങളുടെ സ്ക്രിപ്റ്റുകളിൽ തെറ്റായ പല പ്രവണതകളും മഹത്വൽക്കരിക്കാൻ ശ്രമം നടക്കുന്നതായും അത് ബന്ധങ്ങളെ പോലും തകർക്കാൻ ഇടയാക്കുന്നതായി കണ്ടുവരുന്നുവെന്നും അതിനാൽ തന്നെ തെറ്റിനെ തെറ്റായി കാണാൻ കഴിയണമെന്നും അവർ ആവശ്യപ്പെട്ടു. കുറെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ഹീറോയിക് ആയിട്ട് കാണിക്കുന്നുണ്ട്, അപ്പൊ അതൊക്കെ ഭയങ്കര തെറ്റാണ്, അതിനെ ഒരിക്കലും ഗ്ലോറിഫൈ ചെയ്യരുത്. ഇന്ന് അത് കണ്ടിട്ട് ഒരുപാട് ഇപ്പൊ റിലേഷൻഷിപ്സിലാണെങ്കിലും എല്ലാവരും അത് കണ്ടിട്ട് ഒരുപാട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആയിരിക്കും ചിലപ്പോ എന്നുള്ളത് ആലോചിച്ചിട്ട് ഇരിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര തെറ്റാണ്. നമ്മള് എന്താ പറയാ, തെറ്റും ശരിയും കാണിക്കുമ്പോ ആ തെറ്റിനെ ഗ്ലോറിഫൈ ചെയ്യുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. ആ തെറ്റിനെ ഒരിക്കലും ഗ്ലോറിഫൈ ചെയ്തിട്ട് കാണിക്കരുത്. നേരത്തെ മന്ത്രി ആർ ബിന്ദു പൊന്നാടയണിയിച്ചാണ് ദേശീയ അവാർഡ് ജേതാവിനെ സ്വീകരിച്ചത്. ദേശീയ അവാർഡ് ലഭിച്ചതിനു ശേഷം തൃശൂരിൽ വരണമെന്നുണ്ടായിരുന്നുവെങ്കിലും പലവിധ കാരണങ്ങളാൽ വേണ്ടത്ര സമയം ചെലവഴിക്കാൻ കഴിഞ്ഞില്ലെന്നും അവാർഡ് ലഭിച്ചതിലും മാധ്യമ പ്രവർത്തകരുമായി സമയം ചെലവിടാൻ സാധിച്ചതിലും സന്തോഷമുണ്ടെന്നും വ്യക്തമാക്കിയ അപർണ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടും പാടിയാണ് പ്രസ് ക്ലബിൽ നിന്നും മടങ്ങിയത്. ജി ഫോർ യു ന്യൂസ്, തൃശൂർ.